ഇന്നലെ വൈകുന്നേരത്തെ കൊടും മഴ കഴിഞ്ഞ് ഇന്ന് നന്നായിട്ട് ഉറങ്ങി നേരം വെളുത്തൊരു സമയമാണ്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം, കുറച്ച് ദിവസങ്ങളായിട്ടോ അതാ ഇതുപോലെ ഒരു എയർ സൈക്കിൾ, എയർ ബൈക്കോ അങ്ങനെ കണ്ട് ഇതിൻ്റെ പേരാവും പറഞ്ഞ് ഇതുപോലെ ഒരു മെഷീൻ മേടിച്ചിട്ടുണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസമായി ഞാൻ നന്നായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് സൈക്കിളിങ്ങിന് പോകാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് സൈക്കിൾ ചെയ്യാമല്ലോ. ഇനി നേരെ നമ്മൾ കിച്ചണിലേക്ക്, കിച്ചണിൽ കുറച്ച് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് ഇനി ഒരു ദോശ ഉണ്ടാക്കണം, എന്നിട്ട് ചായം വെച്ച് കഴിച്ചിട്ട് നമുക്ക് കുറേ ജോലികളുണ്ട്. അതിൻ്റെ കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇന്ന് അമൃത വന്നിട്ടില്ല, അന്ന് അവളോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതെല്ലാം ചെയ്യണം. ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ട്, അത് പുളിച്ചോ നോക്കണം. കുറച്ച് താമസിച്ച് ഞാൻ എണീക്കുന്നത് കേട്ടോ. കുറച്ചധികം ഉറങ്ങിയിട്ട് തന്നെ അച്ഛൻ കൊച്ചിന് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വൈകിയൊക്കെ എണീറ്റാൽ മതി. അതുകൊണ്ട് എത്രയും ഉറക്കം കിട്ടുന്നു അത്രയും നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ദിവസം തുടങ്ങുന്നത്. എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദോശമാവോ അപ്പത്തിനോ എന്തെങ്കിലും കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാം എഴുതിയ പോലത്തെ ടെൻഷനാട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചധികം എപ്പോഴും കലക്കി വെക്കും. കാരണം എപ്പോഴും ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് വരകാൻ വയ്യ, രാവിലെ മുതൽ ഉച്ച വരെ അങ്ങനെ സമയം പോകും, പിന്നെ ടയേർഡാകും. അതുകൊണ്ട് ബാക്കി ഒരു ജോലികളും നമ്മുടെ തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പത്തിനോ ദോശയ്ക്കോ ഇട്ടിട്ട് എന്ത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കറികളാണെങ്കിലും അങ്ങനെയാണ്, ഒരു മൂന്ന് ദിവസത്തേനെ കണക്കാക്കി ഞാൻ എപ്പോഴും കറികളെല്ലാം വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. ആക്ച്വലി അത് അത്ര നല്ല പ്രോസസ്സൊന്നും അല്ല, എപ്പോഴും ഫ്രഷ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഹെൽത്തിന്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് നടക്കത്തില്ല, അപ്പോൾ ബാക്കി ഒരു ജോലിയും നടക്കത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചധികം, അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, അത് മൊത്തം നാശമായി പോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ കളയാൻ പറ്റില്ലല്ലോ, നമ്മൾ തന്നെ ചുട്ട് തിന്നേണ്ടി വരും. ഒത്തിരി ഇതായിട്ട് കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര റബ്ബർ പോലെ ഇപ്പോൾ ദോശയ്ക്കൊക്കെ അപ്പത്തിനൊക്കെ കലക്കി വെച്ചിട്ട് റബ്ബർ പോലെ ഇപ്പോൾ ഇവരൊന്നും കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് കഴിച്ചിട്ട് ഒരു കുറേ ദിവസങ്ങൾ എടുത്ത് വേറെയും കുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളത് ധാന്യങ്ങളുടെ ഒരു ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാനിട്ടായത്. അതായത് നമ്മൾ മില്ലറ്റ് സൈഡുണ്ടല്ലോ, മില്ലറ്റിൻ്റെ കൂടെ മില്ലറ്റ് മേടിച്ചവർക്കറിയാം നമ്മൾ കുറേ ധാന്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ധാന്യങ്ങളും പിന്നെ ഉഴുന്നും അൽപ്പച്ചരിയും കൂടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ. അതായത് നമുക്ക് ദോശ ഉണ്ടാക്കണം. നല്ലൊരു ചങ്ങാസമ്പത്തിയാണ് ഏറ്റവും നല്ലത് നമ്മുടെ വയറിന്. രാവിലെ അത്രയും നല്ല ബാക്ടീരിയകൾ നമ്മുടെ വയറിലുണ്ടാക്കും, നമ്മുടെ ഡൈജഷനെ നന്നാക്കും, ഗ്യാസ് പ്രോബ്ലം അത് ഇത് ഇതെല്ലാം മാറ്റി തരുന്ന ഒന്നാണ് എന്തെങ്കിലും കറികൾ തേങ്ങ അരച്ചത് അല്ലെങ്കിൽ തേങ്ങ ചട്നി, അതാണ് വേണ്ടത്. പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ ഗീ, ആ ഗീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. അതിലൊരു പ്രധാനപ്പെട്ട ഭക്ഷ്യമാണ് നമ്മുടെ ഗീ എന്ന് പറയുന്നത്. നമ്മൾ സെയിൽ ചെയ്യുന്ന അര ലിറ്ററിൻ്റെ ഗീ ആണ്. ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ ഉണ്ട്, അര ലിറ്ററിൻ്റെ ഉണ്ട്. ഗീ നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഡെയിലി അര സ്പൂൺ പോലെ ഒരു സ്പൂൺ വെച്ച് ഗീ നമ്മൾ ഉപയോഗിച്ചേ ഇരിക്കണം. കാരണം ഒത്തിരി ഇമ്മ്യൂണിറ്റി കൂടാൻ, നമുക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടാവാൻ എന്ന് പറയാൻ എന്ന് വേണ്ട, പ്രായം കുറയാൻ, സ്കിന്ന് നല്ല പളപള തിളങ്ങാൻ, എല്ലാത്തിനും നല്ലതാണ്. വണ്ണം കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. വണ്ണം കുറയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ മെലിഞ്ഞ് നീർക്കലേ ആവുന്നല്ല, നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ് എല്ലാം റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണം. ഗീയുടെ ഉപയോഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്തുപോകും, അത്രയും ഉപയോഗങ്ങൾ ഇതിനുണ്ട്, അത്രയും ഗുണങ്ങളുണ്ട്. ഗീയും തേനുമാണ് ലോകത്തിൽ ഒരിക്കലും കേടാവില്ലാത്ത സാധനങ്ങൾ. ഇപ്പൊ കസ്തൂരി മഞ്ഞൾ അങ്ങനെ തന്നെയാണ് കേട്ടോ, അതും കേടാവത്തില്ല, മഞ്ഞളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഉപയോഗിക്കണം. അപ്പോൾ ഗീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളിയാണ് ഗീ ഉപയോഗിച്ചിട്ട്, വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ചായൻ്റെ ഒപ്പം അങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പം പിന്നെ നമുക്ക് വിശേഷങ്ങളെല്ലാം പറയാം, കുറേ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇന്നത്തെ പ്രധാനമായിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിനേക്കാളും കുറച്ച് യങ് ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം. എല്ലാവരുടെ ആഗ്രഹമല്ലേ നമ്മൾക്ക് കാണുമ്പോൾ നമ്മളെ ഒരാൾ രവി എന്ന് വിളിക്കുന്നതാണല്ലോ ആണോ, അതിൽ നമ്മളെ ഒരാൾ എവിടെ പോകുന്നു കൊച്ചെ, അല്ലെങ്കിൽ എവിടെ പോകുന്നു, എവിടെയാണ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ഏജ് കുറവ് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് മോളി ടെറസിൽ പോയിരിക്കാം. എനിക്ക് ടെറസിൽ കുറേ ചെടികളുണ്ട്, അതെല്ലാം ഒന്ന് നനയ്ക്കണം. ആ കൂടെ നമുക്ക് വിശേഷം. മിക്ക ദിവസവും രണ്ടോ മൂന്നോ ഈന്തപ്പഴമൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ബദാം കുതിർത്താണെങ്കിൽ അത് രണ്ട് മൂന്നെണ്ണം അങ്ങനെ. അപ്പം മനോഹരമായ ചട്നിയും ചായയും. എനിക്കിവിടെ ജോലികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കുട്ടിയാണ് അമൃത എന്ന് പറയുന്നത്. അമൃത ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ബ്യൂട്ടി കാര്യങ്ങൾ, ഹെൽത്ത് കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഗോസിപ്പ് അങ്ങനെ ഇങ്ങനെ. നമ്മൾ രണ്ടുപേരായിരിക്കും കാരായതുകൊണ്ട് ആ ഒരു വിശേഷങ്ങൾ, ഈ നാട്ടിലെ കുറേ കാര്യങ്ങൾ കുറച്ച് കുറ്റവും പുതിയ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ദിവസങ്ങൾ നല്ല രസമാണ് കേട്ടോ. നേരം വരെ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലേ ഉണ്ടാവില്ല. ജോലി എല്ലാ ജോലിക്കും ഞാനും കൂടെ അവളുടെ കൂടെ കൊണ്ടുവിട്ടു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാ ജോലി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്ത് തീർക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അവളിനോട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, ചേച്ചി ഞാൻ ആദ്യമായിട്ടൊരു ജോലിക്ക് ഇന്ന ദിവസം ചേച്ചി ഓർക്കുന്നുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്നൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മളവിടെ ഒന്നിച്ചിരുന്ന കസ്തൂരിമഞ്ഞിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവള് വന്നത് തുടക്കത്തിൽ കേട്ടോ. അപ്പം അന്നേരത്തേനെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുമോ അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ.
അപ്പൊ അവളിനോട് പറഞ്ഞു, ചേച്ചി അന്ന് ചേച്ചി എന്റെ കൂടെ നിന്ന് ഇങ്ങനെ അരിഞ്ഞെല്ലാം ഇങ്ങനെ കാണിച്ചൊക്കെ തരുമ്പോ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, പിന്നെ കൊച്ചാ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം, ഒരു കാര്യം പറയട്ടെ, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു. ചേച്ചി വിളിച്ചു അശ്വിനെ എന്ന് പറഞ്ഞു. അപ്പം അമൃതി ഓർത്തു അശ്വിൻ എന്ന് പറയുന്ന വളരെ തീരെ ചെറിയ കുഞ്ഞായിരിക്കും, അശ്വിൻ കിടന്ന് ഓർമ്മയായിരുന്നു കേട്ടോ അന്നേരം. അതായത് അവളുടെ കുഞ്ഞിനെക്കാരും ചെറിയ കുഞ്ഞായിരിക്കും. അപ്പം അവളെക്കാരും ഒരിന്റെ വീണ് പെരന്റെ വീട് ബെഡേന്ന് വീഴണ്ടെന്ന് ഓർത്തിട്ട് ചേച്ചി വിളിച്ച് അടുത്തിരിക്കുന്ന എന്നാണ് ഓർത്തതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വിൻ ഞാൻ എന്തിനാ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ അടുത്തോട്ട് വന്നു. അപ്പൊ ഞാൻ അവനെ വീട്ടിലെ കൊച്ചേന്നാണ് വിളിക്കുന്നത്. അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞു കൊച്ചേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഞെട്ടിപ്പോയി അശ്വിൻ നടന്നു തന്നെ കണ്ടപ്പോ, ഇതാണോ ചേച്ചീന്റെ മോൻ, ഇത്രയും വലിയ മോനുണ്ടോ ചേച്ചി, എനിക്ക് തീരെ പൊടി കുഞ്ഞാണ് എന്നാണ് അവൾ ഓർത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും വലിയ മോൻ ഉണ്ടെന്ന് ഓർത്തപ്പോ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചീനെ ഞാൻ അന്ന് മുഴുവൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. ശരിയാണ്, ചേച്ചീനെ കണ്ട ഒട്ടും പ്രായം തോന്നത്തില്ല, ഇത്രയും വലിയ മോനുണ്ടെന്ന് തോന്നേയില്ല. എന്നിട്ട് അവൾ പറയാൻ, ഞാനിപ്പോ എന്നോട് സംസാരിക്കുന്നവരോട് അവരോട് ഇവരോടൊക്കെ അങ്ങനെ പറയും, എന്റെ അയൽവക്കക്കാരോടൊക്കെ ഇത് ഇന്ന ഇന്ന സാധനങ്ങൾ ഇപ്പൊ ഒക്കെ ഇവിടുത്തെ എല്ലാ രഹസ്യങ്ങളും അറിയാം, ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ബ്യൂട്ടി പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എല്ലാം അവൾക്ക് കാണാൻ പാടാണ്. അപ്പൊ അവള് പറയും, അവൾ തന്നെ എന്നോട് പറയാം, അപ്പൊ ശരിയല്ല ചേച്ചി, ഇങ്ങനത്തെ ഈ കസ്തൂരിമഞ്ഞൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഏജ് കുറവ് തോന്നുക, അല്ലെ, മുഖത്തിന് സ്കിന്നിനൊക്കെ ചുളിവൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ അല്ലേ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അവളും അത് ഇപ്പൊ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവള് പറയും എന്നോട്, കസ്തൂരി മഞ്ഞിലേക്കാളും ഒന്നുകൂടെ നല്ല ഫേസ് പാക്ക് ആണെന്ന് തോന്നുന്നു ചേച്ചി, എനിക്കതാ കൂടുതൽ യൂസ്ഫുൾ, അങ്ങനെ അവള് കൊടുത്തു വരും ഒക്കെ അങ്ങനെ പറയുന്നു. അപ്പൊ രണ്ടും നല്ലതാണ് കേട്ടോ, ഒന്നും ഒന്നിനൊന്നും മോശം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ അപ്പൊ അവൾ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഓക്കെ, നമുക്ക് ആർക്കാണെങ്കിലും നമുക്ക് കുറച്ച് ഏജ് കുറവ് എന്ന് കേൾക്കുന്ന തന്നെയല്ലേ നമുക്ക് സന്തോഷം, അല്ലാതെ നമ്മളൊരാൾ കയറിയിട്ട് ഓ എന്റെ പുതുക്കിലേക്ക് അയിന്ന് വിളിക്കുന്ന ആണോ നമുക്ക് ഇഷ്ടം മതിയോ, ആ കൊച്ചേ ആ ഒരു രീതിക്ക് വിളിക്കുന്ന പെണ്ണെ കൊച്ചേന്നൊക്കെ വിളിക്കുന്ന അച്ഛന് ഏജ് കുറവുള്ള അവർ എല്ലാവരും കയറി നമ്മളെ ചേച്ചി ചേച്ചി എന്നാണ്, നമ്മളെ കാലം ഏജുള്ളവരൊക്കെ കയറിയിട്ട് നമ്മളെ കയറിയിട്ട് ചേച്ചി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ നമുക്ക് എന്താ ഒരു പ്രയാസം, അല്ല എന്തൊക്കെയാണെങ്കിലും സൗന്ദര്യകാരിയല്ലേ ഞാൻ പറയുന്നത്, നമുക്ക് കുറച്ച് ഏജ് കുറവ് തോന്നുന്നു, നമ്മുടെ സ്കിന്ന് കണ്ടാലും നമ്മുടെ ലുക്ക് കണ്ടാലും ഒത്തിരി ഫാറ്റൊന്നും അടിയാതെ നമ്മുടെ ബോഡിയൊക്കെ വെക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ഭാഗ്യമാണ്, പ്ലസ് അതൊരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കൊണ്ടൊരു നല്ലതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അവളത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരോ വർത്താനം ഇങ്ങനെ ഹെൽത്ത് കാര്യങ്ങളെ കുറിച്ചും ബ്യൂട്ടി കാര്യങ്ങളെ കുറിച്ചും എക്സസൈസ് ചെയ്ത അപ്പൊ രണ്ടുപേരുള്ള ഒരു മോട്ടിവേഷനാണ്. എല്ലാ ദിവസവും ഞങ്ങൾ വെയിറ്റ് നോക്കുക, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുക, ആ രീതിയിലൊക്കെയാണ് നമ്മളിപ്പം എല്ലാ ദിവസവും നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പറഞ്ഞു തന്നത് വേറെ നല്ല കാര്യമൊന്നുമല്ല, നിങ്ങൾ കുറച്ച് ഏജ് കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഫേസ് പാക്ക് ഉണ്ട്, 6-7 ആയുർവേദ മരുന്നുകൾ കസ്തൂരി മഞ്ഞളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ രക്തശാലി ഫേസ് പാക്ക് എന്നാണ് അത്. അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് രക്തശാലി റൈസ്, അതാണ് ഒരു മെയിൻ. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് വളരെ റയർ ആയിട്ട് ചുമന്ന റെഡ് റൈസ് എന്ന് പറയുന്ന റെഡ് റൈസ് ആണ് പല വെറൈറ്റി ഉണ്ട്, അതിലൊരു വെറൈറ്റി ഏറ്റവും നല്ല ഒരെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഭയങ്കര വിലയാണ്, പെർ കെ ജി 600 രൂപയൊക്കെ വിലയുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിക്കുന്നതും കൂടിയാണ് കേട്ടോ, ഒത്തിരി കൂടുതൽ നമ്മളത് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നെ ഹെൽത്തിന് വേണ്ടി ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ ആയതുകൊണ്ട് ഒത്തിരി അങ്ങനെ ലാവിഷായിട്ടെല്ലാവരും കഴിക്കില്ല എന്നേ ഉള്ളൂ, എന്നാലും കഴിക്കുന്ന ഒരു സംഭവമാണ് അത്. അങ്ങനെ അപ്പൊ ആ രക്തശാലി റൈസും അതിൻ്റെ കൂടെ ബാക്കി ആയുർവേദ മരുന്നുകളും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയേക്കണത്. ആ കൂടെ നമുക്ക് രക്തശാലി ആ കൂടെ നമുക്ക് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ ഫേസ് പാക്ക് കൊണ്ട് അടിപൊളിയാണ്. ഞാൻ പറയാം, ലോങ് ടൈമായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് മുതൽ ചെറുപ്പം മുതലേ ഞാൻ എനിക്കൊക്കെ കുറച്ച് ബ്യൂട്ടി കാര്യങ്ങൾ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. നമ്മൾ പണ്ടുള്ള മാസികകളൊക്കെ കാണുമ്പോൾ അതിലുള്ള പിക്ചേഴ്സ് കാണുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ ഈ മംഗളം മനോരമ അങ്ങനെയൊക്കെയുള്ള മാസികകളിലൊക്കെ നമ്മുടെ ആ ചെറുപ്പകാലങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ലൈബ്രറികളിൽ നിന്ന് കുറച്ച് ബുക്കുകളും പിന്നെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. പിന്നെ കുറച്ച് വനിത അതൊക്കെയാണ് വളരെ അപൂർവമായിട്ട് നമ്മൾ മേടിക്കുക, ബാക്കിയുള്ളതെല്ലാം ഇങ്ങനത്തെയാണ്. കുറേ ബുക്കുകൾ വായിക്കുമായിരുന്നു ലൈബ്രറികളിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഇതൊക്കെ മാഗസിൻ. അപ്പം മാഗസിനിൽ വരുന്ന പിക്ചറുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാണ്, ഇങ്ങനെ വരച്ച് വെച്ച പോലത്തെ സ്ത്രീകളുടെ പിക്ചറല്ലേ പെൺകുട്ടികളുടെയൊക്കെ. അപ്പം അത് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്, അതുപോലെ നല്ല ഭംഗിയാണ്, സുന്ദരിയാണ്, അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അന്ന് മുതലേ ഞാനിങ്ങനെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് ആ സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നേരം നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇതേ സെയിം സ്മെല്ലുള്ള സാധനം കിട്ടുമായിരുന്നു. പിന്നെ ഒരിടക്കാലം കൊണ്ട് അത് കിട്ടാനേ ഇല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞക്കൂവയും വെള്ളക്കൂവയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ആയി, ഒരു ഗുണവും ഇല്ലാതെ ആയിപ്പോയായിരുന്നു. പിന്നെ ഞാൻ ജോലി ആവശ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുകയും ചെയ്തു, കുറേ കാലം ഒരു കെയറില്ലായിരുന്നു. വീണ്ടും നമ്മൾ ഈ കസ്തൂരി മഞ്ഞളുടെ ഈ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കസ്തൂരി മഞ്ഞളെ മുങ്ങി കുളിക്കുക എന്നുള്ള ഒരവസ്ഥയായപ്പോൾ നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട, അനാവശ്യമായിട്ട് കുറേ കെമിക്കൽ ചേർന്ന സാധനങ്ങളൊന്നും നിങ്ങൾ മേടിച്ച് പൈസ കളയേണ്ട. കുറച്ച് നാൾ നമ്മളങ്ങ് ട്രൈ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങളുടെ മുഖത്തിന് വ്യക്തമായ
ചേഞ്ചസ് വരും, മുഖക്കുരു എല്ലാം മാറും, ബ്ലെമിഷസ് പോകും, പിഗ്മെന്റേഷനും കരിമങ്കലിയോ മുഖക്കുരു വന്ന പാടുകളൊക്കെ മായാൻ തുടങ്ങും. അതുപോലെ മുഖത്ത് കുറേ രോമങ്ങളില്ലേ അനാവശ്യമായിട്ടുള്ള, അതെല്ലാം പോകാൻ തുടങ്ങും. നല്ല കാന്തിയാവും നമ്മുടെ മുഖത്തിന്, ചുളുകൾ പോയേ തുടങ്ങും. അപ്പം നമുക്ക് ഏജ് കുറഞ്ഞ് 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 വരും പോലെ തോന്നും. മുഖത്തും കഴുത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കണം. ഫേസ് പാക്ക് അതെ ഇതും അതെ. ഇതിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ ദിവസവും തന്നെ ഇടുന്നുണ്ട് കേട്ടോ. മാറി മാറി ഇടും, രക്തശാലി ഫേസ് പാക്ക് ഇടും, ചില ദിവസങ്ങളിൽ കസ്തൂരി മഞ്ഞൾ ഇടും. എന്നാലും ഞാൻ കൂടുതൽ കസ്തൂരി മഞ്ഞൾ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം കസ്തൂരി മഞ്ഞൾ ഇടുന്നത്. ആ പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയ മെമ്മറിയാണ് എനിക്കത് കേട്ടോ. അപ്പം രണ്ടും നല്ലതാണ് കേട്ടോ ഉപയോഗിക്കാം. എന്നിട്ട് എത്രയോ എത്രയോ പേരാണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നതെന്ന് അറിയാം, ഒരു ഫോട്ടോയും യൂസ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ മുഖത്തിന് വരുന്ന ചേഞ്ചസ്. കുറച്ച് വളരെ കുറച്ച് പേർക്കാണ് ഒരു പ്രയോജനം. അത് ഒരു പാക്കറ്റ് മേടിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് അവർ നിർത്തും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയത്തില്ല. ചിലർക്ക് ഫസ്റ്റ് യൂസ് മുതൽ തന്നെ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ നോക്കൂ. പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ അറിയാം മേടിച്ചവർ മേടിച്ചത്. നമ്മുടെ ചാനലിൽ വീഡിയോസ് അധികം ഓടുന്നില്ല, അതുകൊണ്ട് അധികം പേരിലേക്ക് അത് എത്തിപ്പെടുന്നില്ല. എനിക്ക് പിന്നെ കൂടുതൽ നമ്മൾ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരാൾ മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനം കിട്ടും. അവരൊട്ടന്നെ അടുത്ത ആളോട് പറയും, അവരെ കൂട്ടുകാരോടും ബന്ധുക്കളോടും പറയും. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് വിടും, എൻ്റെ നമ്പർ കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അത്രയും പ്രയോജനമുള്ളതാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. അതുപോലെ രക്തശാലി ഫേസ് പാക്കും ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പം നമ്മൾ ഞാൻ പറയുന്നില്ല തമ്പനയിൽ നിങ്ങൾക്കത് കണ്ടപ്പോൾ ഇവർക്ക് എന്തൊരു അഹങ്കാരമാണ് എന്ന് തോന്നി കാണും. അങ്ങനെയല്ല, അങ്ങനെ അഹങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല ഞാൻ. ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അശ്വിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ വളരെ വളരെ അപൂർവമായിട്ടാണ് കേട്ടോ അമ്മ എന്ന് വിളിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവൻ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിയാണ്. ഇവന് എന്നെ ഒരിക്കലും അമ്മ എന്ന് വിളിക്കത്തില്ല കേട്ടോ. അതെന്താന്ന് എനിക്കറിയത്തില്ല. വളരെ അത്യാവശ്യമായിട്ടേ മാത്രമേ അവൻ എന്നെ അമ്മ എന്ന് വിളിക്കുള്ളൂ. അല്ലെങ്കിൽ അവൻ സാധാരണ അവൻ്റെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ അവൻ്റെ കസിൻ പിള്ളേരോടൊക്കെ സംസാരിക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് എന്നെ അവൻ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ മോളെ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ മോളെ അതൊന്നും ശരിയല്ല, അത് എൻ്റെ പൊട്ടത്തി, അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അവനെല്ലാവരും അങ്ങനെ വിളിക്കുന്നത്, എൻ്റെ പൊട്ടത്തി അത് ശരിയാണോ, ബുദ്ധിയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ഒരു ടോക്കാണ് കേട്ടോ. പിന്നെ വളരെ അപൂർവമാണ് അവൻ അമ്മ എന്ന് വിളിക്കുന്നത്. ഇനി അമ്മ എന്നെങ്ങനെ അവൻ വിളിച്ചു പോയാൽ നമ്മൾ ഞെട്ടി ബോധം കെട്ടി വീഴും. അതുപോലെ ഒരു ഒറ്റ വിളിയാണ് കേട്ടോ. ചില സമയത്ത് വഴക്ക് കുറയും. അതുപോലെ നമ്മൾ എന്തേലും ചെയ്യുന്നുണ്ടിരിക്കുമ്പോൾ അമ്മേ നമ്മൾ ഒരു ഒറ്റ വിളിയാണ് കേട്ടോ. അല്ലെങ്കിൽ പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വിളി, അത് നമ്മൾ ഞെട്ടിപ്പോകും. എന്തോ ഇല്ല ആവത്ത് സംഭവിച്ചു എന്നിട്ട് വിളിക്കുന്നതാണെന്നുള്ള വേണ്ടി കേട്ടോ. ഞാൻ പലവട്ടം വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നീ പിന്നെ മര്യാദയ്ക്ക് പതുക്കെ വിളിച്ചോണം, ചങ്കിടിഞ്ഞ് വയറ്റിച്ചടി, ആ രീതിക്ക് വിളിക്കരുത്, സമാധാനത്തോടെ വിളിക്കണം കേട്ടോ. ആ രീതിക്കാണ് പുള്ളിക്കാരൻ വിളിക്കത്തുള്ളൂ. അപ്പം ഈ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻ ഈ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ചില ചില കാര്യങ്ങൾ പൊട്ടത്തരമായിരിക്കുമല്ലോ. അപ്പോൾ പറയും എൻ്റെ പൊട്ടത്തി അത് ശരിയാണ്, ഇതല്ലേ നല്ലത്, അതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ. അപ്പോൾ ചുറ്റുമുള്ളവർ കേൾക്കുന്ന അത് തന്നെ. ഇവർ ആരെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും ഇവർ വന്ന് ഒന്നിച്ചെടുക്കുന്നത്. ഇപ്പം ജോയിൽ കണ്ടാലും ഒത്തിരി ഏജ് തോന്നില്ല. അപ്പം ഞങ്ങൾ മൂന്നുപേരെയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഞങ്ങളെ ആരാരാണെന്ന് മനസ്സിലാവത്തില്ല. ആ ഒരു രീതിയിലാണ് അവരെല്ലാവരും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കത് മനസ്സിലാവും, എനിക്കിത് ശരി വരുകയും ചെയ്യും. അതിലേക്ക് മേ ബി റിലേറ്റീവ്സ് എല്ലാം കൂടി ഇപ്പോൾ ഹോട്ടലിൽ കയറി, അല്ലെങ്കിൽ റിലേറ്റീവ്സ് എല്ലാം കൂടി ഷോപ്പിൽ കയറി, തുണിക്കട കയറി, ആ ഒരു രീതി സാധനങ്ങൾ മേടിക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു സാധനം അവന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ ഒറ്റ വിളി എന്ന് വിളിക്കും കേട്ടോ. അമ്മേ എന്നും പറഞ്ഞ ഒറ്റ വിളി വിളിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവരും കിട്ടും, ഞാനും കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്രയോ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടോ, അമ്മയോ അവിടെ ഉള്ളവരെല്ലാം ചോദിക്കും, അമ്മയോ ഇത് നിങ്ങൾ അമ്മയാ, അങ്ങനെയും പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മോനാ, അങ്ങനെയും പറഞ്ഞിട്ടിങ്ങനെ അത്ഭുതത്തോട് ചോദിക്കുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കോളേജിൽ മീറ്റിങ്ങിന് പോകുമ്പോഴാണെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലേ, ഇവൻ്റെ ക്ലാസ്സിന് സ്കൂൾ മീറ്റിങ്ങിന് പോകുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് എനിക്ക് ഏറ്റവും ചിരി വന്ന ഒരു കാര്യം പറയാം. മേ ബി നമ്മളിങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ഏജ് തോന്നാത്തത്. അതുമാത്രമാണ് ഒരു റീസൺ, വേറെ ഒന്നുമില്ല. നമ്മളെല്ലാം ഭയങ്കര പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. നമുക്കിങ്ങനെ ഒന്നും ഒരു ട്രീറ്റ്മെൻറ്റും, എന്നോട് ഇതിനു മുമ്പ് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ബോട്ടോക്സ് ചെയ്യുന്നുണ്ടോ. ബോട്ടോക്സ് അങ്ങനെ ചെന്ന് ഓട് ചെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല കാശ് വേണം. വെറുതെ കാശ് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നമുക്ക് ആവശ്യമുള്ള പത്രം അത്യാവശ്യം എമർജൻസി ഉള്ളപ്പോൾ യൂസ് ചെയ്യാനാണ്. അല്ലാതെ വെറുതെ അത് ഇതെന്നും പറഞ്ഞിട്ട് ഒത്തിരി പൈസ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. പിന്നെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര ഒരു വെളുപ്പില്ല എനിക്ക് തോന്നുന്നത്. എൻ്റെ മുഖത്തിന് കുറച്ചും കൂടി കൂടുതൽ നിറമുള്ളത് ഞാൻ ഈ കസ്തൂരി മഞ്ഞളും രക്തശാലി ഫേസ് പാക്കും അങ്ങനെ ഫേസ് മസാജ് ഓയിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മുഖത്തിന്. എൻ്റെ കഴുത്തിന് കഴിക്കൊന്നും അത്രയും താ അത്ര കളർ എനിക്കില്ല. അങ്ങനെയാണ്, ഭയങ്കര കളർ എനിക്കില്ല. അങ്ങനെയാണ്, ഒരു ഭയങ്കരമായിട്ട് ഡിമായിട്ടുള്ള കളറും അല്ല, ഭയങ്കര വെളുപ്പമല്ല, അങ്ങനെ ഒരു ഒരു മീഡിയം കളറാണ് എനിക്കുള്ളത്. നേരെ കാണുമ്പോൾ അങ്ങനെയുള്ളൊരു കളറാണ് അങ്ങനെ അതൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് നിറമൊക്കുന്നത് എനിക്ക് ഇഷ്ടം കേട്ടോ. അതെന്താ എനിക്ക് അറിയത്തില്ല അങ്ങനെ. അപ്പം എല്ലാ ഡ്രസ്സും ചേരുന്നൊരു ചിന്തയൊക്കെ എനിക്ക്. അങ്ങനെ എനിക്ക് പൊതി അങ്ങനെ ഭയങ്കരമായിട്ട് നിറപ്പൊക്കെ. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഒന്നും വെച്ചാൽ
മരുന്നെടുക്കുവോ ഗുളിക എടുക്കുവോ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചുളിവൊക്കെ പോകാൻ വേണ്ടി നിങ്ങൾ ബോട്ടോക്സ് ചെയ്യാറുണ്ടോ. ഇല്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബോട്ടോക്സ് ചെയ്യുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നും കേട്ടോ, പൈസ ഉള്ളവർക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നല്ല കാര്യമാണ്, ചുളിവുകളൊക്കെ നന്നിട്ട് കുറഞ്ഞു കിട്ടും. അങ്ങനെയൊക്കെ അതിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സൈഡ് എഫക്റ്റുകൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ നമ്മുടെ കഷ്ടത്തിനുണ്ടാവാം, ഇല്ലാതിരിക്കാൻ. പക്ഷെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും മരത്തിന്റെ വേരും ഇലയും പുല്ലും ഒക്കെ അരച്ചിടുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രക്തശാലി ഫേസ് ആണ്, രക്തശാലി ഫേസ് പാക്കാണ് ഏറ്റവും സേഫ്. രക്തശാലി റൈസും അതിന്റെ കുറെ കുറെ ഏലയും കായും പുല്ലും ഒക്കെ അരച്ച് പൊടിച്ച് ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ പാലിലോ പാൽപ്പൊടിയിലോ ചൂടുവെള്ളത്തിലോ കലക്കി നമ്മൾ മുഖത്തിടുന്നേ ഉള്ളൂ. അപ്പോൾ അപകടമൊന്നും വരാൻ സാധ്യതയില്ല. അങ്ങനെയാണ്, അങ്ങനെ ഓരോ കാര്യം. ഇപ്പൊ ചുണ്ടിനാണെങ്കിലും നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇടുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, ഒത്തിരി കെമിക്കലാണ് അതിൽ. അതിലും പേരെ നമ്മളൊരു ലിപ്പാം മേടിച്ചിട്ട് അത് തേക്കുന്നതാണ്. ഒത്തിരി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ഒരു ഫോട്ടോ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒക്കെ നമുക്ക് നന്നായിട്ട് ഒരുങ്ങി പോകണം. അന്നേരമൊക്കെ നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കാം. അല്ലാതെ ഡെയിലി നമുക്കിപ്പം ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലിരിക്കുമ്പോൾ ചുണ്ടൊന്ന് പൊട്ടാതിരിക്കാൻ കാണാനും ഭംഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലിപ്പാം മതി. ഒരു നാച്ചുറൽ കളറും കിട്ടും, ഭംഗിയായിട്ട് ചുണ്ട് നല്ല സ്മൂത്തി ആയിട്ട് നല്ല ഇച്ചിരി ഓയിലി ആയിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ടാൽ ഒന്നവിടെ നോക്കാൻ തോന്നുന്ന വിധത്തിൽ നമ്മുടെ ചുണ്ട് ഇരിക്കുകയും ചെയ്യും. രാത്രി ഒന്ന് തേച്ചിട്ട് കിടക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തെ നമ്മുടെ ചുണ്ടിലെ പൊട്ടലൊക്കെ പോയിട്ട് നല്ല ഭംഗിയായിട്ട് ഡേ ബൈ ഡേ നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ ഒക്കെ വരാം. അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ നമ്മൾ ചിരിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരോടും നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് എല്ലാം തന്നെ. അപ്പം അങ്ങനെ ഉപയോഗിക്കാം. അപ്പം മനസ്സിൻ്റെ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. പൊങ്ങച്ചയുടെ അല്ലേ, അപ്പം കുറേ പൊങ്ങച്ചകൾ മനസ്സിലാകുന്ന തന്നെ പൊങ്ങച്ചൊക്കെ എല്ലാം പറയണല്ലോ. ലാസ്റ്റ് ടൈം ഞങ്ങൾ പ്ലസ് ടു അഡ്മിഷന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ പ്ലസ് ടു അഡ്മിഷന് വേണ്ടി പോയിട്ടിരിക്കാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിന്, ഞാൻ വിഷയം കൂടിയിട്ട്. അപ്പോൾ ജോ താഴെ കാറിലിരുന്നു, വെറുതെ കുറേ നേരം ബോറടിച്ചിരിക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി, ഞങ്ങൾ രണ്ടും കൂടി പോയിട്ട് വീട്ടിൽ വിളിച്ചു അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം കുറേ പിള്ളേർ വന്നിട്ടുണ്ട് അവിടെ പ്ലസ് ടു അഡ്മിഷന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം പാരൻസും വന്നിട്ടുണ്ട്. അപ്പം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു എല്ലാം. പിന്നെ ഈ കുട്ടികളെയും പാരൻസിനും ഒക്കെ ഇരുത്തിയിട്ട് ഒരു മീറ്റിംഗ് പോലെയാണ് അവിടെ. എന്നിട്ട് അതിൽ ഇത് പേര് വിളിക്കുക ചെയ്യുന്നത്. പേര് വിളിക്കുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ഒത്തിരി സെക്ഷനായിട്ട് അവരെല്ലാം ഇരിപ്പുണ്ട്. അവിടെ എല്ലാം നമ്മൾ ഓരോ സെക്ഷനിൽ കിട്ടും. ഒരു ഇൻ്റർവ്യൂ പോലെ തന്നെയാണത്. അങ്ങനെ പാരൻസ് കുട്ടി ഒന്നിച്ച് ഇങ്ങനെ പോവാ പോവാ അങ്ങനെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി എല്ലാം കുറേ സ്ഥലത്തോടെയൊക്കെ ചെന്നു. അപ്പം ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഫൈനലായിട്ട് അവനവിടെ അഡ്മിഷൻ കിട്ടി. അപ്പം ആ പോയ സ്ഥലത്ത് കുറേ ടോക്കൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ തൊട്ടിപ്പുറയുള്ള എല്ലാം ഫില്ല് ചെയ്യുക, അവരെ രജിസ്റ്ററിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ലേഡിയുണ്ട്. അപ്പോൾ ലേഡി അവിടെ ചെന്ന് ഞങ്ങളിത് കൊടുത്ത വഴി തന്നെ ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ നോക്കി. എന്നിട്ട് പുള്ളിക്കാരി ഇതിലേക്ക് പേരും ഒന്ന് നോക്കിയില്ലായിരിക്കാം, നോക്കിയില്ല. അപ്പോൾ ചോദിച്ചു ആർക്ക് ഇതിൽ അഡ്മിഷൻ ചോദിച്ചു. എനിക്ക് ചിരി വന്നിട്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ അച്ഛനെല്ലാം പ്രശ്നം, അച്ഛനും ഇങ്ങനെ ഒരു വളിഞ്ഞ ചിരി കേട്ടോ. എന്നെ അവനെയും കൂടി അമ്മ ചേച്ചിയാണോ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. മിക്കപ്പോഴും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇതാരാ ചേച്ചിയാണോ എന്നോട് കേൾക്കുമ്പോൾ അവൻ ആദ്യം ഒന്ന് വളിച്ചു ചിരിക്കും കേട്ടോ. പക്ഷെ അവനത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അവൻ എന്നോട് എപ്പോഴും വന്ന് പറയാറുണ്ടോ കോളേജിൽ, എല്ലാവരും പറയും. യൂട്യൂബിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ പറയും അമ്മയെന്ന് തോന്നത്തേല്ല, അച്ഛൻ്റെ അമ്മേനെ കണ്ടിട്ടുണ്ട്, ചേച്ചിയാന്ന് തോന്നത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചോദിച്ചതിൽ ആകെ അഡ്മിഷൻ എന്നിട്ട് അപ്പം എനിക്ക് ചിരി വന്നിട്ട് കേട്ടോ. അപ്പം ഞാനത് മനസ്സിൽ എനിക്ക് കുറച്ച് അഭിമാനമൊക്കെ തോന്നിട്ട്, ഓ ഇവൻ്റെ ഒപ്പം പ്രായം എനിക്ക് തോന്നുകയുള്ളൂ, വേണമെങ്കിൽ പ്ലസ് ടു അഡ്മിഷൻ എടുക്കാം, അങ്ങനെയാണല്ലോ എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ വളിച്ച് ചിരിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് ഇത് അച്ഛന് വേണ്ടിയിട്ടാണ്, എൻ്റെ മോന് വേണ്ടിയിട്ടാന്ന്. മോനോ എന്ന് ചോദിച്ചിട്ട് ആ ലേഡിയിട്ട് എനിക്ക് അവരറിയത്തില്ല, പേരും ഇതൊന്നും അറിയത്തില്ല. മോനോ അവരുടെ അവർ ഹൈ പൊസിഷനിലുള്ള ഒരു ലേഡിയാണ്, അവരുടെ പൊസിഷനും പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് അവന് അവരിങ്ങനെ എന്തായാലും നമ്മുടെ ലേഡീസ് ആണല്ലേ, എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഒരു ഇതുണ്ട്. നമ്മുടെ പൊസിഷനും ജോലിയും ഒക്കെയാണ് മാറ്റി വെച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ ലേഡീസിനും ഉള്ളൊരു സ്വപ്നമാണ് കാണാൻ ഇച്ചിരി ഭംഗിയായിട്ടിരിക്കുക, സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് നല്ല ഗ്ലോ ആയിട്ടിരിക്കുക, ഏജ് കുറവ് തോന്നുക, മറ്റുള്ളവർ നമ്മളെ വായി നോക്കണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളെ കാണാൻ നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ അവരുടെ മുഖത്ത് വരുമ്പോൾ നമുക്കതിലൊരു സന്തോഷം. അത് എൻജോയ് ചെയ്യാത്ത ലേഡീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ മുതൽ ഉള്ള വൃത്തിയുടെ എല്ലാം കുളിക്കാതെ ജപിക്കാതെ തലയും ചെയ്യാതെ നമ്മളുള്ള വൃത്തിയുടെ എല്ലാം മുഖത്ത് വരിയിട്ട് എല്ലാവരും എന്നെ അങ്ങനെ കണ്ടാൽ മതി, അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളെല്ലാവരും എവിടെയെങ്കിലും ഒരുങ്ങി പോകാൻ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു ഇച്ചിരി പൗഡർ ഇടാതെ കണ്ണെഴുതാതെ കണ്ണാടി ഒന്ന് നോക്കി രണ്ടു തൊട്ട് ചാഞ്ഞ് ചെരിഞ്ഞ് നോക്കാതെ നമ്മൾ ഇറങ്ങത്തില്ലല്ലോ. അപ്പോൾ എല്ലാ ലേഡീസിനും അതിപ്പോൾ എത്ര ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും
എൻ്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിൽ എനിക്കുണ്ട് എല്ലാവരും സൗന്ദര്യം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിൽ ഈ ചെങ്ങായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചുളുവും ചുക്കി ചുളുവും ഉണ്ടാവരുത്, മക്കളുള്ളത് നമ്മൾ കാണുമ്പോൾ നമ്മൾ കുറച്ച് പിടിക്കുകയാണെന്ന് തോന്നണം. അപ്പൊ അങ്ങനെ അപ്പൊ അവരവരുടെ പൊസിഷൻ എല്ലാം മറന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മയോടോ നിങ്ങള് എന്നെ കണ്ടാ തോന്നത്തേ ഇല്ലല്ലോ, എന്നെ ഇതിന്റെ സീക്രട്ട്. ഓക്കെ, ഞാൻ ഈ അഡ്മിഷൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്നോടെ നിങ്ങളോട് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് ശരി വന്നിട്ടേ കേട്ടോ. എന്നിട്ട് പിന്നെ അവരതെല്ലാം ഫില്ല് ചെയ്തു, അവർ നമ്മുടെ അവിടുത്തെ രജിസ്റ്ററിലേക്ക് ചേർത്തു. എല്ലാം കഴിഞ്ഞ് പിന്നെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് നമ്മൾ കയറ്റി വിടും. അപ്പൊ പുള്ളി പ്രിൻസിപ്പൾ ഒരു സാറായിരുന്നു, സാറിന്റെ അടുത്ത് തന്നു, എല്ലാം ഓഫീഷ്യലേക്ക് ചോദിച്ചു, കുറെ അഡ്വൈസ് ഒക്കെ തന്നു, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ അന്നൊക്കെ വന്നത് കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, ഇതാരാന്ന് അച്ഛനോട് ചോദിച്ചു. അപ്പൊ അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെ ജസ്റ്റ് ഒന്ന് നോക്കി, പുള്ളി പിന്നെ പരിധി വിട്ടൊന്നും പറയത്തില്ലല്ലോ, അങ്ങനെ ആ രീതിയിൽ പറഞ്ഞു. അങ്ങനെ എല്ലാ അഡ്വൈസ് ഒക്കെ തന്നിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. തിരിച്ച് ഞാൻ ഇറങ്ങി വന്ന് ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തു കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞതല്ലേ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് പുള്ളിക്കാരോട് ചെന്ന് പറഞ്ഞു ഞങ്ങൾ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളിക്കാരി അത് തന്നെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് എന്റെ പേരൊക്കെ ചോദിച്ചു. അപ്പൊ ചോദിച്ചു, ബിന്ദു, ബിന്ദുവിനെ കണ്ടിട്ടുണ്ട് ഒരിക്കലും തോന്നത്തില്ല അച്ഛൻ്റെ അമ്മയാണ്. പിന്നെ ഞാൻ ശരിക്കും ഓർത്ത് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ ഇനി പായസം തോന്നിയിട്ടുണ്ടെങ്കിൽ ചേച്ചിന് തോന്നുള്ളൂ, എന്താ രഹസ്യം എനിക്കും കൂടി പറഞ്ഞു തന്നിട്ട് പോകും, എനിക്കും കൂടി പറഞ്ഞു തന്നിട്ട് പോകുന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല, നല്ല ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, സന്തോഷമായിട്ട് ഇരിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ്. എന്നാലും നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക, അതിൻ്റെ മുകളിലേ നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തും, അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ രീതിക്ക് അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പം അതിലെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമായിരുന്നു, അതായിരിക്കും ഞാൻ ഫേസ് പാക്ക് നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ തന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇലയും പുല്ലും കായും ഒക്കെ അരച്ച് മുഖത്തിടും, പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ. പിന്നെ കസ്തൂരി മഞ്ഞൾ ഞാൻ ലോങ് ടൈം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അനാവശ്യമായിട്ട് ഞാൻ എൻ്റെ മുഖത്തേക്ക് ഒന്നും തേക്കത്തില്ല, അതാണ് ഞാൻ ചെയ്യുന്നത്. മാക്സിമം എവിടെയെങ്കിലും പോകുമ്പോൾ അത്രയ്ക്ക് എമർജൻസി ഉള്ള സ്ഥലത്ത് മാത്രമേ ഞാനൊരു പിന്നെ ഫേസിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വിടും എൻ്റെ മുഖത്തിന്. അങ്ങ് അതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് കസ്തൂരി മഞ്ഞളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അന്ന് നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ തുടങ്ങിയിട്ടില്ല കേട്ടോ, പണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തേനെ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ കസ്തൂരി മഞ്ഞളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഇതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് മേടിക്കണം, അതിന്റെ സ്മെല്ല് കണ്ടാ അറിയാം, പിന്നെ അതിന്റെ കളർ കണ്ടാ അറിയാം, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ശേഷമൊക്കെ പറഞ്ഞ് തിരിച്ചു. അത് ഭയങ്കര സന്തോഷമായ ഒരു എന്താ പറയുക, സാധാരണ ഒരു മാരത്തിനെ ട്രീറ്റ് ചെയ്യുന്നേക്കാൾ ഇച്ചിരിയോടെ ഹാപ്പി ആയിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളിങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുന്ന ആ ഒരു അതറിയാനുള്ള ഒരു ആകാംക്ഷ, അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി എന്നുള്ള അവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് അവരുടെ ടോക്കിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെന്നെ യാത്രയാക്കിയത് കേട്ടോ. ഓക്കെ പോയിക്കോ, എന്തായാലും പിടിക്കുകയാണ്, ഭയങ്കര പിടിക്കുകയാണ്, അത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അവർക്ക് ഭയങ്കര കൊതിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെ എങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊതിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മേ ബി അവർക്ക് എന്റെ അത്രയും ഇഷ്ടം ഉണ്ടാവില്ല, അതായിരിക്കും അവർക്ക് ഇത്രയും എന്നോട് കുറെ ഇത്രയും കൂടി ഒരു ഇത് ആകാംക്ഷ തോന്നിയത്. അങ്ങനെയൊക്കെ എന്തായാലും ഞാൻ പറയുവാണ്, എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട് കേട്ടോ. പൊങ്ങച്ച വേണ്ടി ഒന്ന് കമ്പനിയായി ഇട്ടത് കൊണ്ടല്ല, എനിക്ക് ഒത്തിരി ഒത്തിരി അനുഭവം ഉണ്ട്. നമുക്ക് പശുവിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ. ഞാനും ജോയും കൂടെ ഒന്നിച്ച് എനിക്ക് ഭയങ്കര സിക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് എനിക്ക് ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ. ഇതൊരു ഡോക്ടറല്ലേ, ഡോക്ടറിന് പരിധി വിട്ട് ഈ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്, എന്നെ ട്രീറ്റ് ചെയ്യില്ലേ വേണ്ടതെന്ന് വരെ എനിക്ക് ദേഷ്യം എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ നമ്മളിപ്പം ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർമാർ എന്തായാലും നമ്മുടെ ഏജ് നോക്കും, കാരണം അവരുടെ ട്രീറ്റ്മെൻറ്റിനും നമ്മുടെ കാര്യങ്ങൾ അറിയാനും അവർക്ക് നമ്മുടെ ഏജ് പ്രധാനമാണ്. അപ്പോൾ ഏജ് നോക്കിയിട്ട് ഒരു പ്രാവശ്യം, അന്ന് എനിക്കൊരു 44 വയസ്സ് ആ ഒരു സമയത്താണ് കേട്ടോ, ഞാൻ ഭയങ്കര സിക്കായിരുന്നു ഒരു പ്രാവശ്യം. ഭയങ്കരമായിട്ട് സൈനസൈറ്റിസ് കൂടിയിട്ട് എനിക്ക് വയ്യാതെ ഞാൻ ചെല്ലുമ്പോൾ ENT ഡോക്ടർ, എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാനും പിന്നെ രുചിയും കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ഇങ്ങനെ ഡ്രമാറ്റിക്കായിട്ട് 44 എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഓവർ ഡ്രാമ കേട്ടോ. എനിക്കങ്ങ് ദേഷ്യമിട്ട് എനിക്കാണെങ്കിൽ ചെവിവേദന എടുത്തിട്ട് വയ്യ, തലവേദന എടുത്തിട്ട് വയ്യാന്ന് തല പൊട്ടിത്തെറിക്കുന്നു, പിന്നെ ഭയങ്കര തല കറങ്ങുന്നു, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. മൊത്തം സൈനസൈറ്റിസ് അടിച്ചു കിടക്കുമായിരുന്നു. അപ്പോൾ എന്താന്ന് മനസ്സിലാവുന്നില്ല, ന്യൂറോളജിക്കൽ പ്രോബ്ലം ഒക്കെ ആയിരുന്നു, എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ. അപ്പൊ ഇയാളുടെ ഈ ഓമ്പാലിക്കിന് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നോണ്ടിരുന്നു കേട്ടോ. പേജ് എത്രയാണെങ്കിലും എന്താ ഇയാൾക്ക് മരുന്ന് എഴുതിയാൽ പോരെ, ഇയാൾക്ക് എന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ പോരെ എന്നുള്ളത്. നിങ്ങൾക്ക് 44 വയസ്സോ, സത്യം പറ നിങ്ങൾ വെറുതെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമ കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് വെറുതെ എന്തിനാ നമ്മൾ ആരെങ്കിലും ഏജ് കൂട്ടി പറയോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഏജ് ആരും കൂട്ടി പറയാം, ചിരിച്ചോണ്ടി ചോദിച്ചോ, ഏജ് ആരും കൂട്ടി പറയില്ലോ, എനിക്ക് 44 വയസ്സായി ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദനയാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഹെഡ് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഇയാൾ ഇത് തന്നെ ഇതേ തന്നെ തൂങ്ങിപ്പിടിച്ച് കിടക്കുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ അങ്ങനെ ചില സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അങ്ങനെ
ഓവർ ഡ്രാമ അങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ ഓക്കെ, മേ ബി കുറേ കാര്യം എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കൂടി ആയിരിക്കും കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ഏജുള്ള ലേഡീസ് ഡ്രസ്സ് ചെയ്യുന്ന രീതിക്കല്ല, എനിക്കത് ഇഷ്ടമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തിനാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം മൂടി പൊതഞ്ഞ് ഒരു മേക്കപ്പ് ചെയ്യാതല്ലാതെ ഒരു സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ പാടില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഓക്കെ പെർഫെക്റ്റ് ലേഡി ആണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെയൊരു ഡ്രാമ എനിക്കിഷ്ടമില്ല കേട്ടോ. ഞാൻ എന്താണോ അതാണ്, എൻ്റെ ഇഷ്ടം എന്താണോ അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു അനാവശ്യമായിട്ട് നമ്മുടെ സമൂഹം നിശ്ചയിച്ചിരിക്കുന്ന കുറേ മൊറാലിറ്റി ഇമ്മോറലും ഉണ്ട്, ആ ഒരു ഇമ്മോറലിലും ഞാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ഇതിനാണ് വേണ്ടാന്ന് നോക്കുന്നത്. ഞാനപ്പോൾ കുറച്ച് കുട്ടി ഡ്രസ്സുകളും ഡ്രസ്സിങ്ങിൽ ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. ഒത്തിരി വാരി വലിച്ച് നമ്മൾ ഏജായിട്ടുള്ള കുറേ ഏജായിട്ടുള്ളവർ യൂസ് ചെയ്യുന്ന പോലത്തെ ഡ്രസ്സ്, അഴപഴാന്നുള്ള ഒരു ചുരിദാറ്, പിന്നെ കുറേ ഷാള് എല്ലാം കൂടി മൂടി പതിച്ച മുസ്ലിംസ് തന്നെയാണ് പറയുന്നത്, അത് അവരുടെ മതത്തിൻ്റെയാണ്, അതല്ലേ പറയണേ. അല്ലാതെ കുറേ ഷാളെല്ലാം മൂടി പതിച്ച് എന്തിനാണ് അതിൻ്റെ ആവശ്യം, എനിക്കത് ഇഷ്ടമേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഏജിനെക്കാളും കുറച്ചും കൂടി യങ് ആയിട്ടുള്ളവർ ചെയ്യുന്ന ഡ്രസ്സിങ്ങും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഏജ് കുറവ് തോന്നും, അതൊരു ഫാക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ, അപ്പം ഞാനെപ്പോഴും എനിക്കിങ്ങനെ ഇഷ്ടമുള്ള പലാസോയും ടോപ്പും ആ ഒരു രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇടുക. ചുരിദാറാണെങ്കിലും കുറച്ച് ബോഡി ഷേപ്പിലൊക്കെ അടിച്ചെടുക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ മേടിക്കും, ആ ഒരു രീതിയിലായതുകൊണ്ട് അതും ഒരു ഫാക്ടറായിരിക്കും കേട്ടോ. അപ്പം ഈ പുള്ളിയാണെങ്കിലും ഇങ്ങനെ കുറേ നിങ്ങൾക്ക് തോന്നത്തേ ഇല്ല 44 വയസ്സോ, ഞാൻ ഓർത്തു നിങ്ങൾക്ക് 10-22 വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമ. ലിജോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. ലിജോയാണെങ്കിൽ അച്ഛനാണെങ്കിൽ അവർക്ക് അവരുടെ കൂടെയുള്ള ഒരാൾ കുറേ ഏജ് കുറവ് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. ഓക്കെ, എനിക്ക് സന്തോഷമാട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കുന്നത്. പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് കേട്ടോ, ബാക്കി ആ ഏത് സിറ്റുവേഷനാണ് നമ്മളത് എൻജോയ് ചെയ്യും. അവിടെ നിന്ന് സിക്കായതുകൊണ്ട് പണ്ടാരടങ്ങാൻ ഇയാൾ എന്തൊരു മരുന്ന് തന്നിട്ട് ഇന്ന് ഇട്ടാൽ മതിയാണ്, എനിക്ക് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാട്ടോ. അങ്ങനെയൊക്കെ ഇതുപോലെ ഹോസ്പിറ്റൽ കേസിൽ തന്നെ എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ കയറി. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി എനിക്ക് വൈറ്റമിൻ ഡി കുറവായിരുന്നു പ്രശ്നം, പക്ഷെ അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറേ കയറി ഇറങ്ങി നടന്നായിരുന്നു ആ സമയത്ത്. സൈനസൈറ്റിസ് എനിക്ക് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പം ഞാനതിന് ഓവർകം ചെയ്യാൻ പഠിച്ചു, എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കേണ്ടതെന്ന് പഠിച്ചതുകൊണ്ട് എനിക്ക് ഓക്കെ. അങ്ങനെയൊക്കെയാണ് അപ്പം ഇതുപോലെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലുള്ളവർ എൻജോയ് ചെയ്യും, ഞാനും ചെയ്യും, ആരായിരിക്കണം. എന്തായാലും പറഞ്ഞു വന്നത് നമ്മുടെ പൊങ്ങച്ച വീഡിയോയിലാണെങ്കിലും പറഞ്ഞു വന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഏജ് കുറവ് തോന്നണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഫേസ് പാക്കിനും രക്തശാലി ഫേസ് പാക്കിനും കസ്തൂരി മഞ്ഞളിനും പിന്നെ നമുക്ക് ഫേസ് മസാജ് ഓയിലുണ്ട് അതിനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ മെസ്സേജ് വിട്ടോളൂ. ഞാൻ ഡീറ്റെയിൽ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ നമ്മുടെ കാറ്റലോഗിൽ കയറി നോക്കിയാൽ ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. പിന്നെ വിലയും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെയാണെന്നുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ. ഏത് ഏജിലും ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ 60 വയസ്സ് ഒക്കെ, നിങ്ങൾക്കിപ്പോൾ 70 വയസ്സാണ്, ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോളൂ. ഒരു കുപ്പി നെയ് മേടിക്കുക, ഒറിജിനൽ നെയ് മേടിക്കുക, അത് നിങ്ങളുടെ നാട്ടിൽ നിന്നോ ഏതെങ്കിലും വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചോളൂ. ഇത് നമുക്ക് നല്ല ഒറിജിനൽ നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. നെയ്യ് ഒരു 1/2 സ്പൂൺ വെച്ച് 1 സ്പൂൺ വരെ നമ്മൾ എല്ലാ ദിവസവും കഴിക്കാൻ തുടങ്ങാം. ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നവരുണ്ട്, എനിക്കത് പറ്റില്ല, അത് അതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് പറ്റില്ല. നമ്മൾ ഫുഡിൻ്റെ കൂടെ ഏതെങ്കിലും കറി, ഇപ്പോൾ പരിപ്പ് ഏത് കറിയിലാണെങ്കിലും ലാസ്റ്റ് ഇച്ചിരി നെയ്യ് ഇട്ടേക്കുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ എടുക്കുന്നതിലേക്ക് ഇച്ചിരി നെയ്യും കൂടി അങ്ങ് കലക്കിയേക്കുക, അല്ലെങ്കിൽ ചോറിൽ ഇച്ചിരി നെയ്യ് കലക്കുക നല്ല രുചിയാണ്. അങ്ങനെ അത് അല്ലെങ്കിൽ നമ്മൾ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഡ്ഡലിയിലോ ഒക്കെ നമുക്ക് ചേർക്കാമല്ലോ, അങ്ങനെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. 1/2 സ്പൂൺ വരെ 1 സ്പൂൺ നെയ്യ് നമ്മൾ ഡെയിലി കഴിക്കാൻ നോക്കുക, നമ്മുടെ കൂടെയുള്ളവർക്കും കൊടുക്കുക. ആ രീതിക്ക് ഹണി, ഒറിജിനൽ ഹണി മേടിക്കുക, നമുക്ക് സെയിലുണ്ട്. ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കുണ്ട് കേട്ടോ, ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ. ഹണി 1/2 സ്പൂൺ വരെ 1 സ്പൂൺ വരെ അടിപൊളിയാണ്. ചെറുതേനാണെങ്കിൽ ഒന്നാമതല്ല, ചെറുതേന ഇച്ചിരി വില കൂടുതലാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറുതേനാണ് നല്ലത്. വനിതയിലാണെങ്കിലും ഓക്കെ, ആ രീതിക്ക് തേനും കൂടി. മിക്ക ദിവസം ഇവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ ലിജോ തേൻ കൂട്ടിയിട്ടാണ് കഴിക്കാം. അങ്ങനെ ലിജോയ്ക്കാണെങ്കിൽ ഒത്തിരി ഏയിച്ച് തോന്നത്തില്ല, ഈ പ്രായം ഉണ്ടെങ്കിലും ഏയിച്ച് തോന്നത്തില്ല, അത് സ്കിന്നും നല്ലതാണ്. അപ്പം അത് എനിക്ക് തോന്നി നമ്മുടെ ഈ ഒരു ഫുഡ് ഹാബിറ്റ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒത്തിരി ഏയിച്ച് പിടിക്കാതെ ഇരിക്കുന്നത്. അങ്ങനെ അപ്പം അശുഭിച്ചിട്ടാണെങ്കിലും ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്, ജോയ് എപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ, ഒരു ക്രീമ് ലോഷൻ അവൻ ഉപയോഗിക്കത്തില്ല, പക്ഷെ അവൻ്റെ സ്കിൻ അടിപൊളിയാണ്. കൈയും കാലമൊക്കെ മുരിയൊന്നും പിടിക്കാതെ, നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ആയിരിക്കും ഇങ്ങനെ ഹണി കൊടുക്കും, അതുപോലെ ഇതുപോലെ നെയ് കൊടുക്കും, അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ മില്ലറ്റ് ആഴ്ചയിൽ 2-3 പ്രാവശ്യം, നമ്മൾ 2 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ മില്ലറ്റ് ദോശ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മില്ലറ്റ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പിന്നെ ഉണ്ടാക്കുക, എന്താ പറയുക, എന്ത് വേണേലും ഉണ്ടാക്കാം നമുക്ക്, പിന്നെ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്ത് വേണേലും സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. മില്ലറ്റും ഗീയും ഹണിയും ആ കൂടെ നമ്മൾ ഇതുപോലെയുള്ള പുറമേയുള്ള കുറച്ച് നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി കെയർ ഫേസ് പാക്ക്, രക്തശാലി ഫേസ് പാക്ക്, അതുപോലെ കസ്തൂരി മഞ്ഞൾ അങ്ങനത്തെ ഫേസ് പാക്കുകൾ, പിന്നെ നമുക്ക് ഫേസ് മസാജ് ഓയിൽ ഉണ്ട്, ലിപ്ബാം ഉണ്ട്, അങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ട് നമുക്ക് എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ താഴെയാണ്, ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കയറിപ്പോൾ നമ്മളിൽ നിന്ന് വീഡിയോ എടുക്കാൻ നിർത്തും. നമ്മുടെ ഔഷധ കാപ്പി ഉണ്ട്, ഒത്തിരി
ഇത്തിരി സാധനങ്ങൾ ചേർത്തിട്ടുള്ള കാപ്പിയാണിത്. ഇത് ഒരു ഗ്ലാസ് നിങ്ങൾ കുടിച്ചു നോക്കൂ, എന്തോരം വ്യത്യാസം. നിങ്ങൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് വന്നിരുന്ന. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓവർ കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത്. കാർബോഹൈഡ്രേറ്റ് ഡേഞ്ചർ ആണ്. എന്നാൽ ആവശ്യത്തിന് നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിന് വേണം തന്നെ. കൊളസ്ട്രോളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഒക്കെ വേണം. അളവ് കുറയ്ക്കാം. ഇത്രയും ചോറുണ്ണാതെ ഒരു കുറച്ച് ചോറാക്കിയിട്ട് കറികളൊക്കെ കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ. ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോൾ മധുരം ചേർക്കുന്ന ഫ്രിഡ്ജ് വെക്കുന്ന ഫ്രൂട്ട് സാലഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിക്കുന്ന ഫ്രൂട്ട് സാലഡ് എന്ന് വെച്ചാൽ ആപ്പിളും അനാറും വെള്ളരിക്കയും ക്യാരറ്റും ഒക്കെ ഇവിടെ അരിയും. ചതുരത്തിൽ അരിഞ്ഞിട്ട് അതിൽ ഇച്ചിരി വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പ് നീരും കൂടി തളിക്കും. നമ്മുടെ ഫ്രൂട്ട് സാലഡായി. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇച്ചിരി ഒരു ബോയിലും കൂടി ഒഴിക്കാം. അടിപൊളി ഫ്രൂട്ട് സാലഡായി. അടിപൊളിയാണ്. അതാണ് നമ്മുടെ ഫ്രൂട്ട് സാലഡ്. അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ നമ്മുടെ മുറ്റത്തോടെ നമുക്ക് ഇഷ്ടം ഉള്ള അത്രയും പച്ചക്കറികൾ, ചായമനസി ഉണ്ട് എൻ്റെ അടുത്ത്, അതുപോലെ ചീരകൾ, പച്ചച്ചീരയുണ്ട്, മുരിങ്ങയുണ്ട്, കുറേ ടൈപ്പ് ചീരകളുണ്ട്. പിന്നെ നമ്മുടെ പൊന്നാങ്ങണ്ണി ചീരയുണ്ട്, അടിപൊളിയാണ് പൊന്നാങ്ങണ്ണി ചീര. അതെല്ലാം യൂസ് ചെയ്യുക. അതെല്ലാം നമ്മുടെ മുറ്റത്ത് പൂച്ചട്ടികളിലാണെങ്കിൽ നട്ടു വളർത്തുക, എന്നിട്ട് അതിൻ്റെയൊക്കെ ഇല കുറച്ച് തോരം വെക്കുക. അങ്ങനെയൊക്കെ കുറച്ച് നാച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സിലെന്ന് പറയുമ്പോൾ ഒത്തിരി ഫ്രൂട്ട്സിലും വിഷം അടിച്ചൊക്കെ വരുന്നല്ലേ. എന്നാലും നമുക്ക് പപ്പായ ഓറഞ്ചൊക്കെ കുറച്ച് വിശ്വസിക്കാൻ തോന്നും. പപ്പായൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ നടാലോ. അങ്ങനെയൊക്കെ നട്ട് കുറച്ച് നാച്ചുറലായിട്ട് സംഗതികളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചേഞ്ച് വരും. പിന്നെ നമ്മുടെ മനസ്സാണ്. ഡിപ്രഷനും ടെൻഷനും ഉണ്ടെങ്കിൽ ഒരു പരിധിക്കുള്ളിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ഹെൽത്തിന് ഹോർമോണുകൾ വേറെ ഹോർമോണുകളായി യൂസ് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാം. അത് നമ്മളെ ഏജ് ആക്കും, ചുളു വീഴും, ചുക്കി ചുളിഞ്ഞ് ഭയങ്കര അൺഹെൽത്തി ആക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും വരും. സങ്കടങ്ങൾ വരും. സങ്കടങ്ങൾ കരയുക, വിഷമിക്കുക, അത് അപ്പം തീർക്കുക. നമ്മളതിനെ ഓവർകം ചെയ്യാൻ നോക്കുക. നമുക്കൊരു എയിമുണ്ട്. നമുക്ക് ജീവിക്കണം. ആകെ ഒരു കുറച്ച് കാലം നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടുന്നുള്ളൂ. അന്നേരം നമ്മൾ ഹാപ്പി ആയിട്ടുള്ളത് കൊണ്ട് ഓണം പോലെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് ചെയ്തിട്ട് എന്തായാലും എല്ലാവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒക്കെ എൻഡിൽ കുറച്ചാളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ പണത്തിലൊക്കെ മുങ്ങി ജീവിച്ചാലും എല്ലാവരും മരിച്ചുപോകത്തില്ലേ. അപ്പൊ എല്ലാത്തിന്റെ എന്ത് സെയിം അല്ലേ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു പരിധി കൂടി ദുഃഖിക്കുന്നതെന്ന് ഓർക്കുക. ഉള്ളതിൽ വെച്ച് സന്തോഷം കണ്ടത്. ചിലപ്പോൾ നമ്മളെ കുറേ പേര് ഉപേക്ഷിച്ച് പോകും, കുറേ പേര് കുറ്റം പറയും, വേദനിപ്പിക്കും, കുറേ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുത്തും ഒക്കെ. അത് ആ ഒരു സമയമുള്ളൂ. ആ സമയം കഴിഞ്ഞാൽ എല്ലാം കടന്നു പോകും. ആ സമയം കടന്നു പോകും. അതിനൊരു മാറ്റം വരും. നമ്മൾ അതേ കെട്ടി തൂങ്ങിക്കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കുക. ഒരു കുഞ്ഞു കാര്യം നമ്മുടെ അടുത്തുണ്ടോ അതിൽ സന്തോഷിക്കുക. നമ്മൾ പൈസ കൂട്ടിക്കൂട്ടി വെച്ചൊരു പുതിയ ഉടുപ്പ് മേടിക്കുന്നതിലായിരിക്കും അതിൽ സന്തോഷം കണ്ടെത്തുക. അതൊരു എയിമാണ്. അതുവരെ എത്തുന്നവരെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട് കാത്തിരിക്കാം. കുറച്ചൊരു മെലിഞ്ഞ ഉടുപ്പ്, മെലിഞ്ഞവരെ പോലെ നമുക്ക് ഇച്ചിരി മെലിയണം, എന്നിട്ട് ഞാൻ ഉടുപ്പിടണം. അതൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റും. ചെടികൾ വളർത്തുന്നതിലും നമ്മൾ പെറ്റ്സിനെ വളർത്തുന്നതിലും അങ്ങനെ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഇന്റിമേറ്റ് ആയിട്ട് നല്ലൊരു കൂട്ടുകാരിനെ ഉണ്ടാക്കി നോക്കും. നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, വിഷമങ്ങൾ പറയാൻ, ഷെയർ ചെയ്യാൻ. അവർക്കും നമ്മളെ ആശ്വാസമായിരിക്കും, നമുക്ക് അവരും ആശ്വാസമായിരിക്കും. അങ്ങനെ ഓരോ കാര്യത്തിലും സന്തോഷം കണ്ടെത്തി നമുക്ക് പോവാം. ഇനിയിപ്പോൾ നിനക്ക് ആരും കൂട്ടുകാരികളില്ല, നിനക്ക് ഒത്തിരി സങ്കടങ്ങൾ പറയാനുണ്ടോ, എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ വിട്ടോളൂ. സമയം പോലെ നിനക്ക് എല്ലാ സമയം പോലെ നിനക്ക് റിപ്ലൈ തന്നോളാം. ഒത്തിരി പേര് എനിക്ക് അങ്ങനെ മെസ്സേജ് വിടുന്നവരവർ സങ്കടങ്ങൾ പറയുന്നവരുണ്ട്. അങ്ങനെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്ന നമ്മുടെ സങ്കടങ്ങൾ കേട്ടിരിക്കാൻ ഒരാൾ, അല്ലെ നമുക്കൊരു ഒരു പ്രശ്നം വരുമ്പോൾ ഒന്ന് ചോദിക്കാൻ ഒരാൾ ആളുണ്ടാകുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അത് നമ്മൾ ഒരാൾക്ക് വേണ്ടി സമയം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. വെറുതെ ഒരു പുറമോടിക്ക് വേണ്ടി ഷോഫ്, കുറേ മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്ന കുറേ പേര്, ഒത്തിരി നല്ലവരുണ്ട്. കുറേ ഷോഫ് കാണിക്കുന്ന കുറേ പേരുണ്ട് പൈസയ്ക്ക് വേണ്ടി. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പ്രശ്നം കേട്ട് നമ്മളോടൊരു സൊല്യൂഷൻ പറഞ്ഞുതരാൻ ഒരാളുണ്ടെങ്കിൽ അത് വലിയ പുണ്യമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മളൊരാളെ കണ്ടെത്തുക. ഒത്തിരി സങ്കടങ്ങളുള്ളപ്പം അപ്പം ആ സങ്കടങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ പോവുക. അതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യവും കൂടും, മാനസികാരോഗ്യം കൂടും, ശാരീരികാരോഗ്യം കൂടും, അടിപൊളിയാവും ജീവിതം. അങ്ങനെയാണ്. സങ്കടങ്ങൾ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ കിടന്നോട്ടെ ചുറ്റും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പരിധി കൊണ്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ രീതിയിലേക്ക് പോവുകയാണ് ഏറ്റവും അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എൻ്റെ അടുത്തുണ്ട്. എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വിട്ടോളൂ. നമുക്ക് ബാക്കിയുള്ള നമുക്ക് വാട്സപ്പിൽ കാണാൻ സംസാരിക്കാം കേട്ടോ. ഇനി ഞാൻ താഴെപ്പോയി എനിക്ക് കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ ചുറ്റും വേറെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. പൂച്ചയുണ്ട്, പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്, പ്രാവുണ്ട്, എല്ലാവർക്കും തീറ്റ, കോഴിയുണ്ട്, എല്ലാവർക്കും തീറ്റ കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു വലിയ കുഞ്ഞുണ്ട്, അത് പശു കുഞ്ഞ് അവിടെ കിടപ്പുണ്ട്, അത് കിടന്നുറങ്ങുന്നുണ്ട്. അതിനെ വിളിച്ചതിനു പിന്നെ ഇന്നലെ ഞാൻ അവനോട് കുറേ ദേഷ്യപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വേണം. അതാണ് മഴ പെയ്തപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത മൂഡ് ഓഫ് ആയിപ്പോയായിരുന്നു. ഈ കൊച്ചിനോട് എന്ത് പറഞ്ഞാലും അതിന് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭയങ്കര അലസ കൊലസ കൂടുതലാണ് കേട്ടോ അവനെ. അല്ലെ തന്നെ അവൻ കുറച്ച് മടിയനാണ്. ആ കൂടെ ഇപ്പം അവൻ എക്സാം കഴിഞ്ഞതിൻ്റെ റിലാക്സേഷനാണ്. എക്സാം കഴിഞ്ഞിട്ട് 5-6 ദിവസമായി, റിലാക്സേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ കൂടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാത്തതിന് ഞാൻ കുറേ വെച്ചെടുത്തു.
അപ്പൊ അവനെന്തോ വെച്ചെടുത്തു എന്നോട് അമ്മയ്ക്ക് അന്ന് ഇന്നലെ പറയാൻ മേലാണെന്ന് നോക്കാം. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു. ഞാനിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ജോയ് ആണെങ്കിൽ ഇവിടെ ഇല്ല, ഹെൽപ്പിന് ആരും ഇല്ല. അപ്പൊ ആ കൂടെ അവനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാത്തപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ കുറെ അങ്ങ് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബാഡ്ലി ഞാൻ ബിഹേവ് ചെയ്യും. അപ്പൊ ഞാൻ കുറെ മെസ്സേജ് അങ്ങ് എഴുതി കിട്ടും. പിന്നെ എനിക്ക് പാവം തോന്നി. അത് അവൻ വായിച്ചു, വായിച്ചപ്പോൾ അവൻ എന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഹർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഹർട്ട് ചെയ്യുന്നവർ തന്നെ ഞാൻ എഴുതി വിടത്തുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു സ്വഭാവമാണ്. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ, സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്ന വാക്കുകൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവരെ ഹർട്ട് ചെയ്യുന്ന വിധത്തിൽ എഴുതി കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലാക്കി അവൻ എനിക്ക് അവരോട് പഴയതുപോലെ തന്നെയാവും. പക്ഷേ ആ വായിക്കുന്നവർക്ക് അങ്ങനെയല്ലല്ലോ, അതെൻ്റെ ഒരു ഭയങ്കര ബാഡ് ഹാബിറ്റാണ്. എന്നാലും ഞാൻ മെസ്സേജ് വിട്ടു. കുറെ കഴിഞ്ഞാൽ ഡിലേറ്റ് പോലെ അവർ ഇവിടെ കൊടുത്തു, അതിനുമ്പോൾ അവൻ വായിച്ചാൽ അപ്പൊ അതവനെ കുറച്ച് ഹർട്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവൻ അതിന്റെ ഒരു മൂഡ് ഓഫിലും വിഷമത്തിലൊക്കെ ആയിരുന്നു. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ അത് പിന്നെ ഓക്കെ ആക്കിക്കോളൂ, ഓക്കെ ആവിക്കോളൂ, അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് കുറച്ച് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. അപ്പൊ ഞാൻ കുറച്ച്, അപ്പൊ എനിക്ക് കുറച്ച് നേരത്തെ നമുക്ക് ആ ഒരു എന്താ സാഡ് മൂഡായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് ഒരു ഗുണമുള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സാഡ് മൂഡായാലും എനിക്ക് ഡിപ്രഷനിൽ പോകാൻ പറ്റത്തില്ല. ഫുള്ളി എനിക്ക് ഡിപ്രഷനിൽ പോകാൻ പറ്റത്തില്ല. ചിലപ്പം ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസമൊക്കെ എനിക്ക് ഡിപ്രഷനിൽ പോകാൻ പറ്റും. പക്ഷേ ഒരു ഡിപ്രഷൻ പേഷ്യൻറ്റ് പോകുമ്പോൾ എനിക്ക് ഡിപ്രഷനിൽ പോകാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഒരു എൻ്റെ സ്റ്റാർ ഏരീസ് ആട്ടോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഉത്രാടമാണ് എൻ്റെ നക്ഷത്രം, അതിൻ്റെ പ്രത്യേകത ആയിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് എൻ്റെ ചാടി എനിക്ക് ഓ ഓട്ടപ്പുല്ലല്ല, ചുമ്മാ നമ്മൾ ഉപദ്രവിക്കാൻ നടക്കുന്നവർ, ദേഷ്യപ്പെടാൻ നടക്കുന്നവർക്ക് വേണ്ടി ഒന്നും ജീവിതങ്ങളെ എന്നെ കിട്ടത്തില്ല എന്നുള്ള വീട്ടിൽ ഞാൻ ചാടി എണീറ്റ് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വിശപ്പിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡിപ്രഷനെ പോകാൻ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ ചാടി എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സംഗതികളുണ്ട്. ആഭരണങ്ങൾ മേടിക്കുക, ഡ്രസ്സ് മേടിക്കുക, പുതിയ പുതിയ ചെടികൾ നടുക, പെൻസ് ഇതൊന്നും എനിക്ക് ഉപേക്ഷിച്ച് പറയാൻ പറ്റില്ല. ഇപ്പം ഡിപ്രഷനിൽ പോയതെല്ലാം ഉപേക്ഷിക്കണ്ടേ? അപ്പോൾ അതൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ റിക്കവർ ആവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ റിക്കവർ ആകുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരോട് ഞാൻ ഓൾറെഡി ക്ഷമിച്ചിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അവർക്ക് പിന്നെ എൻ്റെ ബിഹേവിയർ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അത് മനസ്സിലാകാത്ത ഒരേ ഒരാളിൽ ജോ മാത്രമല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ ഉള്ള കഴിവില്ലാത്ത ഒരാളാണ്. അപ്പോൾ പുള്ളി അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒത്തിരി ക്ലാഷ് കൂടുതലാണ്. എങ്ങനെയാണ് അശോഭിച്ചിനൊക്കെ അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പം അവന് അത് ഓക്കെ ആയിക്കോളൂ. അതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം ഇനി നമുക്ക് ഇവിടെ വീഡിയോ നിർത്താൻ പറഞ്ഞവരായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി. അപ്പം നമ്മുടെ മഴക്കാലം തുടങ്ങി. അതിന് മുമ്പ് നിങ്ങൾ സ്ഥിരമെങ്കിലും മേടിച്ചിട്ടുള്ളൂ, രക്തശാലി ഫീസ് ഒക്കെ മേടിച്ചിട്ടുള്ളൂ. കാരണം മഴയായി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പിന്നെ പ്രിപ്പയർ ചെയ്യലും ഒക്കെ ബുദ്ധിമുട്ടാവും, തീർന്നു പോകും. അതാണ് പിന്നെ എനിക്ക് മടി പിടിക്കും. മഴക്കാലത്തിന് എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ്. കുറേ മഴക്കാലം എൻജോയ് ചെയ്യാനുണ്ട് എനിക്ക്. അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഒത്തിരി ജോലികൾ ചെയ്യുന്ന ഇഷ്ടമില്ല. മഴക്കാലമാണ് എനിക്ക്, ഞാൻ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന സംഗതി മഴക്കാലമാണ്. മഴ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. തണുപ്പും മഴ, തണുപ്പ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്നാലും തണുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂടി പൊതിച്ചിരിക്കാൻ, നല്ല ഫുഡ് കഴിക്കാൻ, നല്ല ഔഷധ കാപ്പി കുടിക്കാൻ, അതൊക്കെയാണ് എൻ്റെ. പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ, കണ്ട് മഴ കണ്ട് എൻജോയ് ചെയ്യുക. ചുറ്റും നിറച്ച് ചെടികളും പൂക്കളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കോടെയുള്ള മഴ, അത് കണ്ടിരിക്കുക. അത് കണ്ടിരുന്ന എത്ര നേരം വേണം ദിവാസ്വപ്നം കണ്ട് ഡ്രീംസ്, അതാണ് എൻ്റെ സ്വപ്നം. എല്ലാം വെറുതെ ഡ്രീം കാണുന്ന നേച്ചർ എനിക്ക്. അപ്പോൾ അതെല്ലാം കണ്ടിരിക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ മഴക്കാലം എനിക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി പണിയെടുക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് ചത്ത് കിടന്ന് പണിത് അമൃതേനെ കൂട്ടിയിട്ട് പ്രൊഡക്റ്റുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീർന്നു പോകും. ഒത്തിരി പ്രൊഡക്റ്റ് ഇല്ല. പിന്നെ അടുത്ത പോലെ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അതിനുമ്പോൾ നിങ്ങളെല്ലാം മേടിച്ചോളൂ. ഇനി പാമ്പുണ്ട്, ഷുദ്ധക്കാപ്പിയുണ്ട്, ഹണിയുണ്ട്, ഗീ ഉണ്ട്. ഹണിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി പിന്നെ തോട്ടത്തിൽ വെച്ചെടുക്കുന്നവരെ പ്രത്യേകത വെച്ചാൽ അവർ വേനൽക്കാലത്ത് ഹണി മുഴുവൻ സംഭരിച്ച് വലിയ വലിയ ഡ്രമ്മിലാക്കി അടച്ച് പൂട്ടി സീൽ ചെയ്ത് വെക്കും. പിന്നെ അവർ മഴക്കാലത്ത് പൊട്ടിക്കില്ല. മഴക്കാലത്ത് പൊട്ടിച്ചാൽ ഇതെന്തോ കേടായി പോകും. വെള്ളത്തിൻ്റെ അംശമേ ഹണിയിൽ പാടില്ല. വെയിലത്ത് വെച്ച് ഇവർ ഉണങ്ങി വെള്ളമയോ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ചെയ്തിട്ട് ഇവർ കെട്ടി പൂട്ടി നമ്മൾ അച്ചാറൊക്കെ കണ്ണിമാങ്ങ ഇട്ട് ഇട്ട് വെക്കും പോലെ, കരിനെല്ലിക്കൊക്കെ ഇട്ട് വെക്കും പോലെ ഒരു മൂടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ മഴക്കാലത്ത് തുറക്കത്തില്ല. അപ്പം നമ്മുടെ അടുത്തുള്ള ചെറുതേനും വൻതേനും തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. എനിക്കുള്ള ഞാൻ എടുത്തു വെക്കും മൂന്നാലഞ്ച് കുപ്പി മഴക്കാലത്തേനും ഒക്കെ ഉള്ള അടുത്ത പ്രാവശ്യം കിട്ടുന്നവരെ. അപ്പം ഇത് ഉണ്ടാക്കുന്നവർ നമ്മൾ അത്രയും നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നവരെടുത്ത് മാത്രം മേടിക്കുള്ളൂ. കണ്ടു ബോധ്യപ്പെട്ട് ഉറപ്പിച്ച സംഗതിയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം നമ്മുടെ ഹെൽത്ത് നോക്കണം, നമ്മൾ കൊടുക്കുന്നവരെ ഹെൽത്ത് നോക്കണം. അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് ഓഫിനി മേടിച്ച് നോക്കാൻ എൻ്റെ കയ്യിൽ അത്ര പൈസ ഒന്നുമില്ല. അപ്പം ഞാൻ ഉള്ള പൈസ വെച്ചിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ സംഗതിയും. അപ്പോൾ ബാക്കി പ്രോഡക്റ്റുകളും നമുക്ക് ഉണ്ടാക്കണ്ടേ അങ്ങനെ. അപ്പോൾ എല്ലാത്തിനുള്ള കുറച്ച് കുറച്ച് പൈസ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ളത്, ഞാനൊരു വലിയ ബിസിനസ്സുകാരി എന്നല്ല, കുഞ്ഞി സാധാരണ രീതി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഒന്നുമില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വേണ്ടവർ പെട്ടെന്ന് ഇവിടെ നിന്ന് മേടിച്ചോളൂ കേട്ടോ. തീർന്നു. ഒലിപ്പാമുണ്ട്, ഔഷധക്കാപ്പിയുണ്ട്, ഗീ
ഉണ്ട്, മില്ലറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഹണിയുണ്ട്, ഫേസ് പാക്ക് ഉണ്ട്, രക്തസാര ഫേസ് പാക്ക് ഉണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഉപ്പൂറ്റി പൊട്ടുന്നതിനുള്ള ക്രാക്ക് ബാം ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ സംഗതികൾ നമ്മളുണ്ട്. പിന്നെ ബോഡിക്ക് നല്ല സ്മെല് കിട്ടാൻ വെട്ടിവർ പൗഡർ എന്ന് പറഞ്ഞാൽ അതൊരു വേരാണ്. വേര് പൗഡർ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇവിടെ ഇവിടെ ഇച്ചിരി വെള്ളത്തിൽ നനയ്ക്കുക. ഇച്ചിരി ഉള്ളു കേട്ടോ, ഇച്ചിരി തന്നെ ഭയങ്കര വിലയാണ്. ഇച്ചിരി എടുക്കുക, ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർക്കുക, എന്നിട്ട് ഇങ്ങനെ കഴുത്തലൊക്കെ ഇച്ചിരി തേക്കുക, ഇങ്ങനെ കയ്യാലൊക്കെ ഇച്ചിരി തേക്കുക. അങ്ങനെ ആകുമ്പോൾ കഴുത്തിൻ്റെ പുറകിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് നമുക്ക് കുറേ നേരത്തേന് കേട്ടോ. നമ്മുടെ ഡ്രസ്സേ തേക്കാം, അലമാരിയിൽ വെക്കാം, നല്ല സ്മെല്ല. ഡ്രസ്സിനൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവും. അങ്ങനെ അത് തേച്ച് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനതൊക്കെ തേച്ചിട്ട് ജോയ ഇവിടെ ഇന്ന് എന്തൊരു ഓഫീസ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുമ്പോൾ ജോയ ചോദിക്കും, നീ എന്താ യൂസ് ചെയ്തേക്കണം, നീ എന്താ യൂസ് ചെയ്ത്, നല്ല സ്മെല്ലുണ്ട്, നല്ല ഒരു ഡിവൈൻ സ്മെല്ലാണ് അതിനോട്ടോ, വെട്ടിവര പൗഡർ എന്ന് അതിന് പറയുന്നത്. അപ്പോൾ അതുണ്ട്. അങ്ങനെ കുറേ സംഗതികൾ നമുക്ക് ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് ഇട്ടുള്ളൂ. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ യൂട്യൂബ് വീഡിയോ എന്തൊക്കെ ചെയ്താലും തല്ലി ഓടിച്ചാലും ഓടത്തില്ല, എന്താണെന്ന് അറിയില്ല, എൻ്റെ ചാനൽ ബ്ലോക്കായി കിടക്കുക. അപ്പം അതിൽ കൂടി ഒത്തിരി പേർക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഒരു ഉപകാരം എനിക്ക് ചെയ്യണം, നിങ്ങൾക്ക് ആലോചിച്ച് പറയണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം. എനിക്ക് ഒരു ലൈക്ക് ഇടിക്കണം, കമൻറ്റ് ഇടണം. അങ്ങനെ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഓടുന്ന പറയാം. ഇനിയിപ്പോൾ ബ്ലോക്കായി കിടക്കണം, എങ്ങനെ ഓടി ഓടട്ടെ. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോട് ഇത് എൻ്റെ കാര്യം പറയണം, എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയട്ടെ, കേൾക്കട്ടെ, എനിക്ക് കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടട്ടെ, ഫ്രണ്ട്സിനെ കിട്ടട്ടെ.